ഗൗതം, ഞാൻ സി എമ്മിനോട് സംസാരിച്ചു. ആ സിദ്ധ റെഡ്ഡി ഇനി നിനക്കൊരു തടസ്സാവില്ല. സോ യു ക്യാരി ഓൺ വിത്ത് യുവർ കേസ്. ഓക്കെ സർ. ഗൗതം, കാറിന്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. അടുത്തുള്ള സ്റ്റേഷൻ രജിസ്റ്റർ ആയ കംപ്ലൈന്റ്. യു നോ, ഇതൊരു കാർ മിസ്സിംഗ് കേസ് മാത്രമല്ല എന്ന് തോന്നുന്നു. ഇറ്റ്സ് ഓൾസോ അബൌട്ട് എ ഗേൾ മിസ്സിംഗ്. താങ്ക് യു സർ. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞങ്ങൾ ഉടനെ അറിയിക്കാം. ഈ കാർ പുറകിലേക്ക് ഇട്ടേക്കെ. ഓക്കെ സാർ, നീ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പോൾ വരാം. കിട്ടിപ്പോയി, ഫുൾ ഡീറ്റെയിൽസും കിട്ടി, വിത്ത് ഫോൺ നമ്പർ. ആ പെണ്ണിന്റെ പേര് എസ്തർ. ഇപ്പൊ പോയില്ലേ ഒരു പള്ളിയിലെ അച്ഛൻ. അദ്ദേഹത്തിന്റെ ഓർഫനേജിലായിരുന്നു ആ പെണ്ണ്. ഒക്ടോബർ 6 തൊട്ട് കാണാനില്ല. പിന്നൊരു കാര്യം, ഈ അമ്മാവന് നീ എന്ന് വെച്ചാൽ ജീവനായതുകൊണ്ട് നിന്റെ സ്വപ്ന റാണിയുടെ ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ട്, നോക്ക്. എന്താ ഈ പെണ്ണല്ലേ? മോളെ, നിങ്ങളുടെ വെഡിങ് കാർഡ് പ്രിന്റ് ആയി വന്നിട്ടുണ്ട്. കാർഡ് കൊള്ളാലോ മോളെ. മേഘെ, ഇത് ഗൗതമനെ കൊണ്ട് കാണിക്കേ. പൊന്നുമോനെ, കുറച്ച് ദിവസം കഴിയുമ്പോ നിന്റെ കല്യാണം. ഇത് നിന്റെ വെഡിങ് കാർഡാ. ഈ മോന്തയും കൊണ്ട് താലി കെട്ടാൻ വന്നാലേ എന്റെ വീട്ടുകാരൻ നിനക്ക് ഈ കല്യാണത്തിൽ ഇഷ്ടമല്ലെന്ന് വിചാരിക്കും. എന്റെ പൊന്നു മേഘെ, നീ പണ്ട് അവന്റെ ഡ്രീം ഗേൾ ആയിരുന്നിരിക്കാ, ഇപ്പൊ അവന്റെ ഡ്രീമില് വേറെ ഗേള്. ആ പെണ്ണിനെ കണ്ടുപിടിക്കുന്നവരെ സാർ ഇതേ മൂടി തന്നെ ആയിരിക്കും. ഡീറ്റെയിൽസ് എന്തോ കിട്ടിയെന്നും പറഞ്ഞ് സ്റ്റേഷനിലേക്ക് പോയതല്ലേ? കിട്ടിയില്ലേ? ആ അത് കിട്ടി, ഫോട്ടോയും കിട്ടി. പക്ഷെ ആ പെണ്ണല്ല ഈ പെണ്ണ്, വീണ്ടും തുടങ്ങിയെടുത്ത് തന്നെ വന്നു. ഇപ്പോ ഞാൻ സ്വപ്നം കണ്ട ലേക്ക് സത്യമാണ്, ലേക്കിനകത്തുണ്ടായിരുന്ന കാറും സത്യമാണ്, ആ കാറോടൊപ്പം കാണാതായി പോയ പെണ്ണും സത്യമാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ സ്വപ്നത്തിൽ വന്ന ആ പെൺകുട്ടിയും ഫോട്ടോയിൽ ഉണ്ടായിരുന്ന ആ പെൺകുട്ടിയും ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിലോ? അതും ശരിയാ. ഈ ഫയൽ ഓഫീസിൽ വെച്ചേക്ക് സിസ്റ്റർ. ഓക്കെ ഫാദർ. എസ്തർ, എസ്തർ ഞങ്ങളുടെ ഓർഫനേജിൽ വരുമ്പോ 4 വയസ്സാ. അവൾ പഠിച്ചതും വളർന്നതൊക്കെ ഇവിടെയാ. ഇവിടുത്തെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് എന്നെ പലപ്പോഴും സഹായിക്കുമായിരുന്നു. അപ്പൊ കാറോ ഫാദർ? കാറ് ഞങ്ങളുടെ ഓർഫനേജിലെയാ, ആവശ്യമുള്ളപ്പോ എടുത്തോണ്ട് പോവായിരുന്നു. മിസ്സിംഗ് ആയ ദിവസം പെർട്ടിക്കുലർ ആരെങ്കിലും കാണുമ്പോ പറഞ്ഞിരുന്നു? ഇല്ല. എസ്തറിന് ആരെങ്കിലും ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടോ അവിടെ? അവള് വളരെ റിസർവ്ഡ് ആയിരുന്നു. അതോ അടുത്തുള്ള ആരെങ്കിലും? അടുത്തങ്ങനെ ആരെങ്കിലും ഉള്ളതായിട്ട് എനിക്കറിയില്ല. Can I see Esther's room, father? പുസ്തകങ്ങളും വസ്ത്രങ്ങളും ആ ദൈവത്തിന്റെ ഫോട്ടോയും അല്ലാതെ വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും ഇല്ല മോനെ. അതുകൊണ്ടാണ് കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് ഞങ്ങള് അവളുടെ മുറി ക്ലാസ് റൂമായി ഉപയോഗിക്കുന്നത്. എനിക്ക് കുറച്ച് പണിയുണ്ട് മോനെ, നിങ്ങൾ പുറപ്പെടുകയാണെങ്കിൽ. ഓക്കെ ഫാദർ. താങ്ക് യു ഫാദർ. എട്ട് മാസം ആളില്ലെങ്കിൽ ആ റൂം ക്ലാസ് റൂം ആക്കി മാറ്റോ. അപ്പൊ 1 വർഷം ആളില്ലെങ്കിൽ ഇയാൾ അത് കോളേജ് ആക്കോ. ഡെഫിനറ്റ് ആയിട്ട് ആ പെണ്ണ് വരില്ലെന്ന് ഇങ്ങനെ ഡിസൈഡായി. അയാളെ കണ്ണ് കണ്ടില്ലേ, ഒരു നല്ല കള്ളലക്ഷണം. അച്ഛൻ ഇതിൽ ഏതെങ്കിലും വിധത്തിൽ ബന്ധമുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ?